കഴിഞ്ഞ ആഴ്ചയിൽ സംശയം ചോദിച്ചത്, പ്രവാചകൻ ഈ സംസം വെള്ളം എല്ലാ രോഗത്തിനുള്ള ശമനാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി ആരാണെന്നാണ്. അള്ളാഹ് പറഞ്ഞ പ്രവാചകന് ഒരു മതവിഷയം പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ ദിവ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലേ പറയുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു പ്രവാചകനും ഒരിക്കലും അനുഭവ ജ്ഞാനത്തിന് വരെ എതിരായ ഒരു സംഗതി പ്രവാചകനും പറയുമോ? ഒരിക്കലും പ്രവാചകൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ഹദീസ് ഇമാം ദാറക്കുത്തിനി ഹാക്കി ഉദ്ധരിച്ചിട്ടുണ്ട്, മാവു സംസം ബിമാ ശുരിബ ലഹു. ഏത് രോഗം, ഇപ്പൊ ക്യാൻസർ ആവട്ടെ, അത് മാറണമെന്നാണ് വിചാരിച്ചിട്ട് ആ സംസം കുടിച്ചാൽ സംസം മാറും. എയ്ഡ്സ് രോഗാവട്ടെ, അത് അവിടെ മാറണമെന്ന് വിചാരിച്ചെങ്കാണ്ട് സംസം കുടിച്ചാൽ മാറും എന്നറിഞ്ഞു. എന്തിനും നമ്മൾ ഉദ്ദേശിച്ചാണ് കുടിച്ചാൽ അതിന് സിദ്ധി കിട്ടുമെന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട്. ആ ഹദീസിനെ കുറിച്ച് ഗൾഫിലെ ഷെയ്ഖായ അൽബാനി വരെ പറഞ്ഞത് മൗലൂ എന്നാണ്. മൗലൂ എന്നാണ് മനുഷ്യ നിർമ്മിത ലൈഫിനേക്കാൾ കുറച്ച് ഗൗരവമാണ്. അത് ഇസ്ലാമിനെ വികൃതമാക്കാൻ വേണ്ടി, ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി. കാരണം ഈ ഹദീസ് അങ്ങനെയാണ്, ഈ മുസ്ലിങ്ങൾ സ്നേഹിതന്മാരെ ചികിത്സ ചെയ്യാതെ ഈ വെള്ളം കുടിച്ചിരിക്കൂലേ, അങ്ങനെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഏതൊരു ജൂതനെ, ഏതൊരു മനുഷ്യനെ കെട്ടിണ്ടാക്കിയ ഹദീസാണ് മൗലൂ. ആ ഹദീസാണെന്ന് അൽബാനി വരെ ഈ ഹദീസിനെ കുറിച്ച് വ്യക്തമായിട്ട് വിധി പറഞ്ഞിട്ടുണ്ട്. ആ ദുർബൽ ഹദീസ ഇറോ എന്ന അദ്ദേഹത്തിന്റെ കിതാബിലും അഹദീസു ലൈഫ് എന്ന കിതാബിലെല്ലാം തന്നെ ആ ഹദീസ് ഒരിക്കലും നബി പറഞ്ഞതല്ല മനുഷ്യ നിർമ്മിത എന്ന് പറഞ്ഞു. ഇനി നിർമ്മിതമാണെന്നതിന് ഏറ്റവും വലിയ തെളിവ് കഴിഞ്ഞ ഖുതുബി പറഞ്ഞ്, കാരണം പ്രവാചകന്റെ ജീവിതത്തിൽ ഒറ്റ സംഭവം വരെ എല്ലാ സ്നേഹിതന്മാർ രോഗിക്ക്, ഏതെങ്കിലും രോഗിക്ക് നബി സംസം കൊടുക്കാൻ പറഞ്ഞത്. നേരമായി ധാരാളം ഹദീസ് കാണാൻ നബി തേൻ കൊടുക്കാൻ പറഞ്ഞതും കഞ്ഞീരകം കൊടുക്കാൻ പറഞ്ഞതും സുന്നാമാക്കി കഴിക്കാനും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പ്രവാചകൻ ഞാൻ പറഞ്ഞ ജൂത ഡോക്ടർ വരെ ഉണ്ടായിരുന്നു. അപ്പൊ സംസം കൊണ്ടെല്ലാം മാറും. പിന്നെ മക്കത്തും അതിനത്തൊക്കെ എത്ര ആസ്പത്രി ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ഹറമിൽ വരെ എഴുതിയത് കാണും, സംസം തണുത്ത സംസം കുടിക്കുന്നത് ഒഴിവാക്കുക. അത് കുടിച്ചിട്ട് ചിലർക്ക് പരിയക്കണ്ട, ഹറമിന്റെ പള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കൊറ്റം കൊണ്ട് കുത്തിയിരിക്കും. കാരണം ഇങ്ങനെ തണുത്തത് കുടിച്ചിട്ട് ജലദോഷമൊക്കെ ഉണ്ടാകുകയാണ്. അപ്പൊ അവിടെ തന്നെ മക്കത്തും അതിനത്തൊന്നും ആസ്പത്രിയൊന്നും ആവശ്യമില്ലല്ലോ. ഇനി ഈ പറയുന്ന ഹാളുകൾ വരെ അലോപ്പതി ആസ്പത്രിയൊക്കെ നടത്തുന്നുണ്ട്, ഹോമിയോപ്പതി വരെ നടത്തുന്നുണ്ട്, അലോപ്പതി നടത്തുന്നുണ്ട്, ആയുർവേദിക്ക് നടത്തുന്നുണ്ട്. പക്ഷേ ഹദീസ് സഹിഹ എന്ന് പറഞ്ഞവര് അവരെങ്കിലും ഇത് പ്രായികമാക്കണ്ടേ? അവരുടെ ഏതെങ്കിലും ആസ്പത്രിയിൽ സംസം വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇന്ന് രോഗികൾ വരുമ്പോൾ ആ വെള്ളം കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതൊരു മനുഷ്യ നിർമ്മിതമായ ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കെട്ടിണ്ടാക്കിയതാണ്. അത് പണ്ഡിതന്മാര് ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയതുമാണ്.